ഹായ് ബിൻസി ആണ്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കുർത്തീസ് കളക്ഷൻസ് തന്നെയാണ്. നല്ല ഭംഗിയായിട്ട് വരുന്ന കുർത്തീസ് ആണ്ടോ. ഓണം കളക്ഷനിൽ നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്നുള്ള രണ്ട് പാറ്റേണിൽ വരുന്ന കുർത്തീസ് ഉണ്ട്. അതിനൊപ്പം തന്നെ ജോർജറ്റ് മെറ്റീരിയലിൽ സിമ്പിൾ ആയിട്ട് എന്നാലും സെമി പാർട്ടി വെയറായിട്ട് ഒക്കെ തന്നെ ഫീൽ ചെയ്യാൻ പാടുള്ള കുർത്തി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഈ മൂന്ന് പാറ്റേൺസും നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. അത് എത്ര പറഞ്ഞാലും മതിയാവില്ല, അത്രയും നന്ദിയുണ്ട് കേട്ടോ. ഓരോ പ്രാവശ്യം നമ്മൾ കൊണ്ടുവരുന്ന ഐറ്റംസിനൊക്കെ ആണെങ്കിലും അതിന് നിങ്ങൾ എടുക്കുന്ന ആ സ്വീകാര്യതയ്ക്ക് ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോയിലും അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന പാറ്റേൺസ് തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഇന്നത്തെ ഓർഡേഴ്സും നമ്മൾ വാട്സപ്പിൽ തന്നെയാണ് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റത്തിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. സൈസും സ്ഥലവും കൂടി, സൈസ് പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ ആംപിറ്റ് ടു ആംപിറ്റ് എത്രയും മെഷർമെന്റ് എന്നുള്ളത് നമ്മുടെ റെഗുലർ കസ്റ്റമേഴ്സിനൊക്കെ എല്ലാവർക്കും തന്നെ അറിയാം. ഇപ്പോൾ പുതിയതായിട്ട് എടുക്കുന്നവർക്ക് അറിയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആംപിറ്റ് ടു ആംപിറ്റ് മെഷർമെന്റ് എടുത്തിട്ട് നമുക്കൊന്ന് അയച്ചു തന്നാലും മതി. അതിൻ്റെ ഒരു ഫോട്ടോ സെൻഡ് ചെയ്ത് തന്നാലും മതി, നമ്മൾ ചെക്ക് ചെയ്തിട്ട് സൈസ് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ സ്ക്രീൻഷോട്ടും സൈസും സ്ഥലവും കൂടി മെസ്സേജ് ചെയ്യാം. നമ്മളിപ്പോൾ വെബ്സൈറ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, നമ്മളിതെല്ലാം തന്നെ വാട്സപ്പിൽ തന്നെയാണ് കേട്ടോ ഓർഡേഴ്സ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഇൻസൈഡ് കേരള എല്ലാം തന്നെ ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത്. എല്ലാവർക്കും ഒരു ബഡ്ജറ്റ് റേറ്റിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് സമയങ്ങളിൽ വീഡിയോയിലേക്ക് എടുക്കാം. ഫസ്റ്റ് കുർത്തി കാണിക്കുന്നത് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്നത് ഈ സെയിം പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഓണം കളക്ഷനായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ വേറെയും പാത്രമാണ് വന്നിരിക്കുന്നത്. അലിയക്കട്ട് പാറ്റേണിലാണ്. അലിയക്കട്ട് പാറ്റേൺ നമ്മൾ എപ്പോൾ കൊണ്ടുവന്നാലും ഒരുപാട് ഒരുപാട് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാറ്റേൺ ആണ്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ഓണം കളക്ഷനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നതും അലിയക്കട്ട് തന്നെയാണ് കേട്ടോ. നമ്മുടെ നെക്ക് വരുമ്പോഴത്തേക്കും വി നെക്ക് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ യോക്ക് പോർഷനിൽ അജ്രക് പ്രിന്റ് വന്നിരിക്കുന്ന കോട്ടൺ മെറ്റീരിയലാണ്. അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ പാകത്തിന് ബീഡ്സും മിറേഴ്സും കൊടുത്തിട്ടുണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഈ അജ്രക്കിന്റെ ആ ഒരു മെറ്റീരിയൽ വന്നിരിക്കുന്നത്, കോട്ടൺ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഒരു മറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ് ആ ഒരു മറൂൺ ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. ആ വർക്കിനെ എല്ലാം ഹൈലൈറ്റ് ചെയ്യാൻ പാകത്തിന് കട്ട് ബീഡ്സിന്റെയും മിറേഴ്സിന്റെയും വർക്ക് കൊടുത്തിട്ടുണ്ട്. കട്ട് ബീഡ്സ് വരുമ്പോൾ ഒരു വൈറ്റ് കളറിൽ വന്നിരിക്കുന്നത്, വൈറ്റ് ടു ഓഫ് വൈറ്റ് ആ ഒരു ഷെയ്ഡിൽ വന്നിരിക്കുന്ന കട്ട് ബീഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു പോർഷനിൽ അലിക്കട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ്, അതും നല്ല അയൻഡായിട്ട് വരുന്ന പ്ലീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ. താഴേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല ഫ്ലെയറിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഹെമ്മേരിയയിൽ വരുമ്പോഴത്തേക്കും ഒരു ഗോൾഡൻ കളർ ബോർഡേഴ്സിന്റെ പോലെ ഒരു പാടി, ഗോൾഡൻ കളർ ബോർഡർ വെച്ചിട്ട് ഒരു പാടി കൊടുത്തിട്ടുണ്ട്. സ്ലീവ് വരുമ്പോൾ 3/4 ആണ് വന്നിരിക്കുന്നത്. സ്ലീവിന്റെ എൻ പോർഷനിലും ആ സെയിം തന്നെ പാടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്ലീവ് വിത്തൌട്ട് ലൈനിങ്ങിലാണ്. ബോഡി പോർഷനിൽ, കുർത്തിയുടെ ബോഡി പോർഷനിൽ ക്രേപ്പ് ലൈനിങ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ക്രേപ്പ് ലൈനിങ് യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ഫ്ലോയി ആയിട്ട് നിൽക്കുന്ന, ഒരുപാട് പറന്ന് നിൽക്കാതെ ഫ്ലോയി ആയിട്ട് നിൽക്കുന്ന ആ ഒരു രീതിയിൽ നിൽക്കും. അതുകൊണ്ടാണ് ക്രേപ്പ് ലൈനിങ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരുപാട് സീ ത്രൂ ആവത്തില്ല ക്രേപ്പ് ലൈനിങ് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു കുർത്തിയാണ് കേട്ടോ. അതുപോലെ നല്ല, ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. ഇതാണ്, ഇതുപോലെ വരും, ഇതുപോലെയാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് വേറെയും പാത്രമാണ്. ഇതിൻ്റെ ഈ ഓപ്പോഷനിൽ ഈ കളറൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയാണ്. നമുക്ക് ഓണത്തിന് നല്ല സ്റ്റൈലായിട്ട് തന്നെ വേറെയും പാത്രമാണ് കേട്ടോ. താഴേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല ഫ്ലെയറിലാണ് വന്നിരിക്കുന്നത്. ഹെമേരിയയിലേക്ക് വരുമ്പോൾ ഇതുപോലെ ഗോൾഡൻ ബോർഡേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇൻസൈഡ് പോർഷനിൽ ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ക്രേപ്പ് ലൈനിങ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചൊരു ഫ്ലോയി ആയിട്ട് ഒരുപാട് പറന്ന് നിൽക്കാത്ത രീതിയിൽ നിൽക്കുന്ന അങ്ങനെയാണ് വരുന്നത്. അതുപോലെ തന്നെ ബാക്ക് സൈഡ് ഇത് എലൈൻ പാറ്റേണിലാണ് കേട്ടോ. ബാക്ക് സൈഡിൽ കട്ടിങ് ഒന്നുമില്ല, എലൈൻ പാറ്റേണിൽ തന്നെയാണ് ബാക്ക് സൈഡ് കൊടുത്തിരിക്കുന്നത്. സ്ലീവ് വരുമ്പോൾ 3/4 ആണ്, സ്ലീവ് വിതൗട്ട് ലൈനിങ് ആണ്. അതുപോലെ തന്നെ ഒരു സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട്, ഈ കുർത്തിക്ക് വൺ സൈഡിൽ പോക്കറ്റും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ചും കൂടി ഈസിയാണ്, കംഫർട്ടബിൾ ആണ് ഇങ്ങനെ ഒരു പോക്കറ്റും കൂടി വരുമ്പോഴത്തേക്കും. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ വേറെയും പാത്രമാണ് ഇത് വന്നിരിക്കുന്നത്. ഒരു 46 ഇഞ്ച് ലെങ്ത്തിലാണ് ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞാൽ മീഡിയം, ലാർജ്, എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 780, അതും ഇൻസൈഡ് കേരള ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത കുർത്തി വന്നിട്ട് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്നത് സെയിം പാറ്റേണിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഓണം കളക്ഷനായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ വേറെയും പാത്രമാണ്. എലൈൻ പാറ്റേണിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് നമ്മൾ ഓണം കളക്ഷൻ എപ്പോഴും തന്നെ സ്ലിറ്റഡ് ആയിട്ടാണ് കൊണ്ടുവരാറുള്ളത്. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എലയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതും നല്ല ഭംഗിയായിട്ട് ഈ ഗോൾഡൻ ടിഷ്യൂ ആണ്. നമ്മൾ ആദ്യം കാണിച്ചതും ഗോൾഡൻ ടിഷ്യൂ തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ ഗോൾഡൻ ടിഷ്യൂ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അത് കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന മെറ്റീരിയലാണ്. നമ്മൾ നോർമലി എപ്പോഴും കൊണ്ടുവരുന്ന പോലത്തെ മെറ്റീരിയലല്ല, കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന മെറ്റീരിയലുണ്ട്. നല്ല കംഫർട്ടബിൾ ആണ്, നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ലൊരു ഫ്ലോയി ഫീലിംഗ് കിട്ടുന്ന രീതിയിലാണ്. അതുപോലെ തന്നെ ഇൻസൈഡ് പോർഷനിൽ കൊടുത്തിരിക്കുന്നതും ക്രേപ്പ് ലൈനിങ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെയും അതിനൊരു കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇങ്ങനെ എ ലൈനിലൊക്കെ വരുമ്പോഴും
പോലും ഒരുപാട് പടർന്ന് വിടർന്ന് അങ്ങനെ നിൽക്കുന്ന രീതിയിലല്ല, കുറച്ചൊരു ഒതുങ്ങി നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു പാറ്റേൺ വന്നിരിക്കുന്നത്. അത് ഇൻസൈഡ് പോർഷനിൽ ക്രേപ്പ് ലൈനിങ് കൊടുത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് വന്നിരിക്കുന്നത്, ആ ഒരു ഒതുക്കം നമുക്ക് കിട്ടുന്നത്. അത് തന്നെയല്ല, മെറ്റീരിയലും നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന മെറ്റീരിയലാണ്. നോർമലി ടിഷ്യൂവിൻ്റെ മെറ്റീരിയലൊക്കെ വരുമ്പോൾ കുറച്ചൊരു ഹാർഡ്നെസ് ഫീൽ ചെയ്യാറുണ്ട്, പക്ഷെ അങ്ങനെയല്ല, ഇത് കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന മെറ്റീരിയലാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുമ്പോൾ നെക്ക് വന്നിരിക്കുന്നത് സ്ക്വയർ നെക്ക് പാറ്റേണാണ് കേട്ടോ, കുറച്ച് വൈഡായിട്ട് നിൽക്കുന്ന സ്ക്വയർ നെക്ക് പാറ്റേൺ ആണ്. അതുപോലെ തന്നെ വൈഡായിട്ട് നിൽക്കുമ്പോൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്, ഒരുപാട് ഇറങ്ങിപ്പോവോ എന്നൊക്കെ. ഇതിൻ്റെ ലെങ്ത്ത് ഈ നെക്കിൻ്റെ ലെങ്ത്ത് വന്നിരിക്കുന്നത് ഒരു 5.5 inch ആണ് കേട്ടോ ലെങ്ത്ത് വന്നിരിക്കുന്നത്. അത് അപ്പോൾ നിങ്ങൾ അതൊന്ന് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കുർത്തി ലെങ്ത്ത് അല്ലെങ്കിൽ നെക്കിൻ്റെ ലെങ്ത്ത് നോക്കിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്തു. വൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട്, ഒരുപാട് ഇറങ്ങിപ്പോവോ താഴേക്ക് വരുമോ അങ്ങനെയൊക്കെ. ഇതിൻ്റെ വരുന്നത് ഒരു 5.5 inch ആണ് കേട്ടോ. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ, എന്നാൽ മാത്രമാണ് ഞാൻ ഈ പറയുന്ന ഡീറ്റെയിൽസ് എല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഈ നെക്ക് ലൈനിൽ നല്ല ഹെവി ആയിട്ട് വന്നിരിക്കുന്ന കട്ട് ബീഡ്സിൻ്റെയും ബീഡ്സിൻ്റെയും കൂടി വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതെന്ന് പറയുമ്പോൾ ഒരു ആൻറ്റി കളർ ബീഡ്സാണ് കൊടുത്തിരിക്കുന്നത്. ഗോൾഡൻ കളർ അല്ല ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്, ആൻറ്റി കളർ വന്നിരിക്കുന്ന ബീഡ്സും കട്ട് ബീഡ്സും അതുപോലെ തന്നെ ലൈറ്റായിട്ട് വരുന്ന ഒരു സീക്വൻസ് പോലെ അങ്ങനത്തെ ഒരു പാറ്റേൺ വന്നിരിക്കുന്ന ഒരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഗോൾഡൻ ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരുപാട് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് വരുന്ന രീതിയിലാണ്, പക്ഷേ ഇത് ഗോൾഡൻ അല്ല, ആൻറ്റി കളർ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. താഴേക്ക് വരുമ്പോൾ ഏലയിലുണ്ട്, അത്യാവശ്യം നല്ല ഫ്ലെയർ ഉണ്ട്, ഇൻസൈഡ് പോർഷൻ ക്രേപ്പ് ലൈനിങ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അതും വൺ സൈഡിൽ പോക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരുടെയും ഒരു ഡിമാൻഡാണ് ഇതുപോലെ പോക്കറ്റ് വൺ സൈഡ് എന്ന് പറയുന്നത്. അത് ഈ കുർത്തിക്ക് അതും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സ്ലീവ് വരുമ്പോൾ 3/4 ആണ്, സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങാണ്, ബോഡി പോർഷനിൽ മാത്രമാണ് ലൈനിങ് കൊടുത്തിട്ടുള്ളൂ. നമ്മുടെ ഹെമേലയിലേക്ക് വരുമ്പോൾ ഇതുപോലെ ബോർഡേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഗോൾഡൻ കളർ വന്നിരിക്കുന്ന ബോർഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ എൻഡ് പോർഷനിലും സെയിം തന്നെ ബോർഡേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്ലോസ് അപ്പ് കാണിച്ചു തരാം. നമ്മളിങ്ങനെ എല്ലാം ഡീറ്റെയിൽസും സ്പെസിഫൈ ചെയ്ത് പറയുന്നത് നിങ്ങൾ നേരിട്ട് പർച്ചേസ് ചെയ്യല്ലോ, ഓൺലൈനിൽ കണ്ടിട്ടാണല്ലോ വാങ്ങിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ നേരിട്ട് കണ്ട് വാങ്ങിക്കുന്നതും ഇത് ഓൺലൈനിൽ വാങ്ങിക്കുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഒഫ്കോഴ്സ് നമുക്കത് അറിയാവുന്ന കാര്യമാണ്, അതുകൊണ്ടാണ് ഈച്ച് ആൻഡ് എവറി കാര്യം നമ്മൾ ഇതുപോലെ ഇങ്ങനെ സ്പെസിഫൈ ചെയ്ത് പോകുന്നത് കേട്ടോ. താഴേക്ക് വരുമ്പോൾ ഇതുപോലെ അത്യാവശ്യം നല്ല ഫ്ലെയറിലാണ് വന്നിരിക്കുന്നത്. ഇൻസൈഡ് പോർഷനിൽ വന്നിരിക്കുന്നത് ക്രേപ്പ് ലൈനിങ് ആണ് കേട്ടോ, ഓഫേഷ്യയിൽ വന്നിരിക്കുന്ന ക്രേപ്പ് ലൈനിങ് ആണ്. അതുപോലെ തന്നെ ബാക്ക് സൈഡ് ഏലയും തന്നെയാണ്, സെയിം തന്നെ പാറ്റേണിലുണ്ട്. സ്ലീവ് വന്നിരിക്കുന്നത് 3/4 ആണ്, സ്ലീവ് വിതൗട്ട് ലൈനിങ്ങിലാണ്. എല്ലായിടത്തും ഇതുപോലെ ഗോൾഡൻ ബോർഡേഴ്സ് കൊടുത്തിട്ടുണ്ട്, വൺ സൈഡിൽ പോക്കറ്റ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 46 inch ലെങ്ത്തിലാണ് ഈ കുർത്തി വന്നിരിക്കുന്നത്. ഈ കുർത്തി നമുക്ക് വേണമെങ്കിൽ ഒരു ഏലൈൻ ഫ്രോക്ക് എന്ന് പറഞ്ഞ കൺസെപ്റ്റിലാണെങ്കിലും വെയർ ചെയ്യാൻ പാടാണ് കേട്ടോ. നമുക്കിപ്പോൾ ഒരു ഷോർട്സ് ഒക്കെ കൊടുത്തിട്ട് അതിൻ്റെ കൂടെ ഇട്ടാലും ഭംഗിയായിരിക്കും. ഇപ്പോൾ ഒരു ടീനേജ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളൊക്കെ ആണെങ്കിലും ഇതിങ്ങനെ ഒരു ഏലൈൻ പാറ്റേണിൽ ഫ്രോക്കായിട്ട് വെയർ ചെയ്താലും കുഴപ്പമില്ല. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ബോട്ടം വെയർ ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല, കുർത്തിയായിട്ടാണെങ്കിലും കുഴപ്പമില്ല, രണ്ട് രീതിയിലും നമുക്ക് വേണമെങ്കിൽ പെയർ ചെയ്യാം. ഇതൊക്കെ ഓൺ കളക്ഷനായിട്ട് മാത്രമല്ല, അതല്ലാതെ എല്ലാത്തും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞാൽ മീഡിയം, ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 780. അടുത്ത കുർത്തി വന്നിട്ട് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന ഈ സെയിം പാറ്റേണിലാട്ടോ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് വരുന്നൊരു കുർത്തിയാണ്, ബ്ലാക്ക് ആണ് കളർ വന്നിരിക്കുന്നത്, എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ട് വന്നിരിക്കുന്ന കളറാണ്. അതും ജോർജറ്റ് മെറ്റീരിയലിൽ നല്ല ഭംഗിയായിട്ടാണ് വരുന്നത്. ഈ ഓഫ് പോർഷനിലൊക്കെ വെൽവെറ്റ് ആണ്, വെൽവെറ്റിൻ്റെ അകത്ത് മെഷ് എംബ്രോയിഡറി ചെയ്ത് വന്നിരിക്കുന്ന മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ നെക്ക് വരുമ്പോഴത്തേക്കും വീനെക്ക് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഈ ഓഫ് പോർഷനിൽ ഇതുപോലെ വെൽവെറ്റിൻ്റെ മെറ്റീരിയലാണ്, ബ്ലാക്ക് കളറിൽ തന്നെ വന്നിരിക്കുന്ന വെൽവെറ്റ് മെറ്റീരിയലിൽ ഫുള്ളായിട്ട് മെഷ് എംബ്രോയിഡറി കുഞ്ഞു ഏറ്റവും പൊടിയായിട്ട് വരുന്ന സീക്വൻസ് വർക്ക് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ കാണുള്ളൂ, അത്രയും പൊടിയായിട്ട് വരുന്ന സീക്വൻസ് ആണ് കൊടുത്തിരിക്കുന്നത്, ചെറിയ ഒരു ഗ്ലേസിങ് ഫീലിന് വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു സെൻറ്റർ കട്ടിങ് വന്നിട്ട് ഇവിടുന്ന് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലീറ്റ്സ് വന്നിരിക്കുന്നത്. നമുക്ക് കുറച്ച് വയറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് ഹൈഡ് ചെയ്ത് പോകുന്ന രീതിയിലാണ്. നമ്മുടെ ആലിയക്കട്ട് പാറ്റേണിൽ തന്നെ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് വരുമ്പോൾ സ്ട്രെയിറ്റ് ആണ് കട്ട് ചെയ്തിരിക്കുന്നത്, അവിടെ നിന്നാണ് പ്ലീറ്റ്സ് വന്നിരിക്കുന്നത്. ഈ ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ട് ഇങ്ങനെ പ്ലീറ്റ്സ് ആണ്. ആദ്യം പറഞ്ഞ പോലെ തന്നെ വയറൊക്കെ ഹൈഡ് ചെയ്യുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ കുറച്ചൊരു സ്ലിമ്മി ഫീലിംഗ് കിട്ടുന്ന ഒരു പാറ്റേൺ ഉണ്ട് ഇത്. താഴേക്ക് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഫ്ലെയറിലാണ് വന്നിരിക്കുന്നത്. ബാക്ക് സൈഡിലും ഏലൈൻ കട്ടിങ് തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സ്ലീവ് വരുമ്പോൾ 3/4 ആണ്, സ്ലീവും വിത്ത് ലൈനിങ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സ്ലീവിൻ്റെ എൻ പോർഷനിലും നമ്മുടെ ഈ യോക്ക് പോർഷനിൽ വന്നിരിക്കുന്ന സെയിം തന്നെ മെറ്റീരിയൽ വെച്ചിട്ട് ഒരു പടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും നമ്മുടെ വെൽവെറ്റിൻ്റെ തന്നെ മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമുക്കിതൊരു പാർട്ടി വെയർ കേട്ടോ, ഒരു നൈറ്റ് പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഇത് വേറെ ആയിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇത് കാണാനായിട്ട്. ഇതാണ് നമ്മുടെ ഈ മെഷീൻ എംബ്രോയിഡറി തന്നെ ഒരു കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. അതായത് ഒരു പിങ്കിൻ്റെയും ഒക്കെ കളർ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അകത്ത്.
ഇതുപോലെ വരും. ബോഡിയിലേക്ക് ഇങ്ങനെ ഇങ്ങനെ പ്ലീറ്റ്സ് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സ്ലീവ് വിത്ത് ലൈനിങ് ആണ്. സ്ലീവിൻ്റെ എൻ പോർഷനിലും ഇതുപോലെ സെയിം തന്നെ ആ ഒരു പാറ്റേൺ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. ബാക്ക് സൈഡിൽ ഇലയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. കട്ടിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല, ഇലയും തന്നെയാണ്. സിമ്പിളാണ്, നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് റെഗുലർ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അതല്ല ഒരു പാർട്ടി വെയർ, സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ ആണെങ്കിലും അതാണെങ്കിലും യൂസ് ചെയ്യാം. അത്രയും ഭംഗിയുള്ള കുർത്തിയാണ്. താഴേക്കൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ഫ്ലെയറിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻസൈഡ് പോർഷനിൽ ക്രേപ്പ് ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട്. ഒരു 46-47 ആ ഒരു ലെങ്ത്തിലാണ് വന്നിരിക്കുന്നത്. 46-47 എന്ന് പറയുമ്പോൾ 46.5 അങ്ങനെ ഒരു ലെങ്ത് ആണ്. അതുകൊണ്ടാണ് ഈ രണ്ട് ഇത് പറയുന്നത്, അതിന്റെ ബിറ്റ്വീനിൽ വരുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, കറക്റ്റ് മെഷർമെന്റിൽ പറയാത്തത്. അതുപോലെ തന്നെ ഇതിന്റെ നെക്കൊക്കെ ആണെങ്കിലും ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്ന നെക്കാണ്. ഒരുപാട് ഇങ്ങനെ ഡീപ്പായിട്ട് നിൽക്കുന്ന നെക്കല്ല വന്നിരിക്കുന്നത്. ഇപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് വന്നിട്ടുണ്ടെങ്കിൽ മീഡിയം, ലാർജ് എക്സ് എൽ, ഡബിൾ എക്സ് എൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 680-680, അതും ഇൻസൈഡിലുള്ള ഫ്രീ ഷിപ്പിംഗിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് ആദ്യത്തെ രണ്ട് പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണം കളക്ഷൻസിൽ നല്ല ഭംഗിയായിട്ട് തന്നെ വെയർ ചെയ്യാൻ പാകത്തിനുള്ളതാണ്. അതിന്റെ കൂടെ തന്നെ നമ്മൾ കാണിച്ചിരിക്കുന്നത് ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്ന ഈ സെയിം പാറ്റേണിൽ. നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഐറ്റംസ് കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പർച്ചേസിങ്ങിന് കുറച്ചുകൂടി ഈസി ആണ്. ഒരുപാട് കൺഫ്യൂഷൻസ് വരില്ല. കാണുമ്പോൾ ഇങ്ങനെ അത്രയും ഒരുപാട് ക്വാണ്ടിറ്റി കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തന്നെ ആകെ കൺഫ്യൂഷൻസ് ആവും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോഴും കുറച്ച് കുറച്ച് ഡിസൈൻസ് എടുത്തത് ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ ഞാൻ ഇട്ടേക്കുന്നതൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയാണ്. നമുക്ക് നല്ലൊരു സ്ലിമ്മി ഫീലിംഗ് ഒക്കെ കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച കുർത്തീസ് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റത്തിൻ്റെ സ്ക്രീൻഷോട്ടും സൈസും സ്ഥലം കൂടി ഒരുമിച്ച് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോ സപ്പോർട്ടും നോട്ടിഫിക്കേഷൻ ആയിട്ടും. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗിവ് അവേയിൽ എല്ലാവരും തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. താങ്ക് യു.